ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതും തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ടതും ചെയ്യേണ്ടതും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകേണ്ടതുമായിട്ടുള്ള വെയിറ്റ് ലോസ് ടൈമിങ്സിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെ സമയങ്ങളാണ് നിങ്ങൾ ആഹാരം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആഹാരം കഴിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പട്ടിണി കിടന്നാൽ വണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ മീൽസ് സ്കിപ്പ് ചെയ്താൽ വണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ ആഹാരം വളരെ കുറച്ച്, അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ അങ്ങനെ പലതല തെറ്റിദ്ധാരണകളാണ് നമ്മൾ പലരും ആളുകളുടെ ഇടയിലുള്ളത്. അപ്പൊ എപ്പോഴും ഞാൻ നമ്മുടെ വീഡിയോസിനകത്ത് പറയാറുണ്ട്, എന്റെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഹോൾ ഡേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിന് അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും രാവിലെ നന്നായി വയറ് നിറച്ച് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുമ്പോൾ അന്നത്തെ ദിവസത്തിന്റെ ആ ഫുൾ ഡേ, അല്ലെങ്കിൽ ആ ഫുൾ എന്താണ് ഇതും ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ ആശ്രയിച്ചായിരിക്കും. നമുക്ക് വേണ്ട എനർജി, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ്, നമുക്ക് വേണ്ട എല്ലാം, നമ്മുടെ ചിന്തകൾ പോലും നന്നായിട്ട് വരണമെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരിക്കണം, അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കണം, എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തടി കുറയ്ക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഞാൻ പറയാറുണ്ട് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ കാൽസ്യം, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫൈബർ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞപോലെ, ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ കാരണം. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ദിവസം മൊത്തം നമ്മളെ കൊണ്ടുപോകേണ്ടത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതുപോലെ ഹെവി ആയിട്ടും, അതുപോലെ ഹെവി എന്ന് പറയുമ്പോൾ ഒരുപാട് വാര് വലിച്ച് കഴിക്കണം എന്നല്ല, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാം എന്താണ് നിറഞ്ഞ ഒരു ഭക്ഷണമായിരിക്കണം നമ്മൾ രാവിലെ കഴിക്കുന്നത്. അപ്പം ഒരിക്കലും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത്, തടി കുറയ്ക്കുക എന്നുള്ള മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കാം. ഇനി എന്തായാലും നിങ്ങൾ എത്ര ജോലി തിരക്കുള്ളവരായാലും പഠിക്കുന്നവരായാലും എന്തായാലും, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന നമ്മുടെ എന്താ ഹോം മേക്കേഴ്സിന് പോലും എന്താണ് പറയുന്നത്, എന്താണ് വീട്ടമ്മമാര് പോലും പറയുന്നത് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന്. അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ നമുക്കായി സമയം കണ്ടെത്തി നിങ്ങൾ തീർച്ചയായിട്ടും രാവിലത്തെ ആഹാരം കഴിക്കണം. രാവിലത്തെ ആഹാരം കഴിക്കാൻ തരുമ്പോൾ പറയുന്നത് നമ്മൾ ഉച്ചയും വല്ലാത്തൊരു വിശപ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കൈ കിട്ടുന്ന എല്ലാം വരി വലിയ ചങ്ങ് കഴിക്കും, അത് പിന്നെയും തടി കൂട്ടാനേ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാനായിട്ട് പാടില്ല. ഇനി പിന്നെ ഒരു കാര്യമാണ് മിക്കവരും കാണുന്നതാണ്, തടി കുറയ്ക്കാൻ വേണ്ടി രാത്രിയിൽ അങ്ങ് പട്ടിണി എടുക്കുക. ഓ, രാത്രിയിലൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് പട്ടിണി കിടന്നേക്കാം, അത്രയും കൂടെ തടി കുറഞ്ഞു കിട്ടുമല്ലോ. അതും തെറ്റായ ധാരണയാണ്. ഈ രാവിലത്തെ ഭക്ഷണം നിർബന്ധമാണ്, അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം നിർബന്ധമാണ്. പക്ഷേ രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം, ഈ രാവിലെ നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഹെവി ആയിട്ടുള്ള ഫുഡും, അല്ലെങ്കിൽ ഒരുപാട് എന്താണ് കഴിച്ച് വലിച്ചു വരി കഴിക്കുക എന്നുള്ളതല്ല പറയുന്നത്. രാവിലത്തെ ഭക്ഷണം, സോറി, രാത്രിയിലെ ഭക്ഷണം എപ്പോഴും ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ വളരെ ലഘുവായിട്ടുള്ള ലൈറ്റ് ഫുഡും ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. ഒരു ഗ്ലാസ് പാലോ ഏതെങ്കിലും ഫ്രൂട്ട്സോ, അല്ലെങ്കിൽ കുറച്ച് ഓട്സോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും കഴിക്കാം. ഒന്നോ രണ്ടോ പഴം, അതെല്ലാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തതോ, അതെല്ലാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പോ, ഇതൊക്കെ നിങ്ങൾക്ക് കുടിക്കാം. ഒരു ഗ്ലാസ് പാല്, പഴം, ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ അതല്ലാതെ രാത്രിയിലൊക്കെ ഒരുപാട് അങ്ങ് വലിച്ചു വാരി കഴിച്ചാലേ നമ്മൾ തീർച്ചയായിട്ടും മണം വെക്കും. പക്ഷെ രാത്രിയിൽ ഭക്ഷണം എന്താണ് കഴിക്കാതിരിക്കാനും പാടില്ല. കാര്യം നമ്മൾ രാത്രിയിൽ ഒരു ദിവസം നമ്മൾ, ഞാൻ പറയുന്നത് നമ്മൾ പറയുന്ന വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ 8 മണിക്ക് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ സമയം 8 മണിക്കൂറൊക്കെ, സോറി, 8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ എത്ര മണിക്കൂറാണ് നമ്മൾ വിശന്നിരിക്കുന്നത്, എത്ര നമ്മുടെ എന്താണ്, അപ്പം ഒരിക്കലും ഒത്തിരി സമയം എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്റ്റാർവേഷൻ മോഡിലേക്ക് നമ്മൾ പോകും. അപ്പൊ ആ ഒരു ഇത് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പം ഈ 8 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല, നമ്മളൊരു വൈകുന്നേരം 4 മണിക്കൊക്കെ കഴിച്ചാണ് പിന്നെ എത്ര മണിക്കൂറാണ് നമ്മുടെ വയറ് വിശന്നിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അതൊക്കെ ചീത്തയാണ്. നമ്മൾ കറക്റ്റ് സമയങ്ങളിൽ ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ചോണ്ട് തന്നെയാണ് നമ്മൾ തടി കുറയ്ക്കണം, അല്ലാതെ കുറെ പട്ടിണി എടുത്തിട്ടും ഫുഡ് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടുമല്ല. പിന്നെ ഇനി ഉച്ചക്കത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ പറഞ്ഞു, അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ നന്നായി കഴിച്ചെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ഒരു മിഡ് ടൈം സ്നാക്ക് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീയോ, ഒരു ജ്യൂസോ എന്തെങ്കിലും കുടിക്കണം, അല്ലെങ്കിൽ വെജിറ്റബിളോ ഫ്രൂട്ടോ എന്തെങ്കിലും കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കഴിച്ച ശേഷം നമുക്ക് എന്തായാലും ലൈറ്റ് ആയിട്ട് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്കും എപ്പോഴും ലൈറ്റ് ആയിട്ട് കഴിക്കാം. ഇനി ചോറ് കഴിക്കുന്നതാണ് വളരെ കുറച്ച് ചോറും അതുപോലെ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ചപ്പാത്തി കഴിക്കുന്നതാണെങ്കിൽ 2 ചപ്പാത്തി, അല്ലെങ്കിൽ 1 ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മൂത്തി കഴിക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൈകുന്നേരം, ഈ ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു
മിഡ് ടൈം, അതായത് 4 മണി 11 മണി ഈ സമയങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാനും ശ്രമിക്കാം. ഒരുപാട് കഴിക്കണമെന്നല്ല, ലൈറ്റ് ആയിട്ട് ഇപ്പം 4 മണിക്കൊരു 4-5 ബദാം, അല്ലെങ്കിൽ രാവിലെ 11 മണിക്കൊരു 4-5 ബദാം, അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നിൻ്റെ ഗ്രീൻ ടീ കുടിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ, ഇതേ ഈ ടൈംസിലാണ് നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തടി കുറയ്ക്കാനായിട്ട് പറ്റുമായിരിക്കും. ഒരിക്കലും ഒരു മീൽസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. 3 നേരം ആഹാരം കഴിക്കുന്നതിന് പകരമായിട്ട് 5-6 നേരമായിട്ട് നിങ്ങളെ ഫുഡിന് ഡിവൈഡ് ചെയ്ത് കഴിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ണം കുറയുന്നതായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സും റിസൾട്ട്സും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.